അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹിബ്ബാഹിയൽ കിറാം, അഹ്ലൻ വസഹ്ലൻ ഇലാ ദർസിൻ ജദീദ്. കമാ അൻതും തഅറിഫൂൻ, ഫഹിംനാ ഫി ദർസിൽ മാലി ഹികായതൻ താരിഖിയതൻ ദാതു അന്നിതാഖൈൻ, അലൈസ കദാലിക്? നഅം. في هذه الحكايه ماذا درسنا يا ابنائي؟ انتم تذكرون؟ نعم، بعض الاشياء نحن نذكر. فهمنا في هذه الحكايه بعض الاشياء متعلقه بهجره النبي صلى الله عليه وسلم الى المدينه. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ദാതു നിത്വാഖൈനി എന്ന ചരിത്ര ഹിക്കായയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നഅം, ലമ്മ അറാദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വസദീഖുഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു الخروج الى المدينه جهزت اسماء رضي الله عنها لهما طعاما وسقاء. من كانت اسماء رضي الله عنها؟ من كانت؟ انتم تذكرون؟ نعم، اسماء بنت ابي بكر. نعم، لان هذه الفتاه هي بنت ابي بكر الصديق رضي الله عنه. അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ് അസ്മ റളിയല്ലാഹു അൻഹ. അവരായിരുന്നു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. ഹത്ത ഇന്നഹ ശക്കത് നിതാഖഹ നിസ്ഫൈനി വറബതത് ബിഅഹദിഹിമ അൽകീസ വബിസ്സാനി അസ്സിഖാ. അല്ലേ, അവരുടെ ഭക്ഷണവും വെള്ളവുമൊക്കെ ആ ചരടിന്റെ രണ്ട് ഭാഗങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്, കെട്ടുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദലക്കില്ല ഔദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദലക്കില്ലാഹു യാ അസ്മ ബിനിതാഖിക്കി ഹാദ നിതാഖൈനി ഫിൽ ജന്ന വമുൻദു ഹാദൽ വഖ്ത് ലുക്കിബത് അസ്മ റളിയല്ലാഹു അൻഹ ബിദാതിൻ നിതാഖൈൻ. എന്താ ഓദറ എന്ന് പറഞ്ഞാൽ ഓദറ കാലിക്കൂത്ത്, ഓദറൽ മദീന എന്നൊക്കെ പറയും. പട്ടണം വിട്ടു, ടൗണ് വിട്ടു, കോഴിക്കോട് വിട്ടുപോയി, സ്ഥലം വിട്ടുപോയി, അതാണ് ഓദറ എന്ന് പറയാം. ഇവിടെ ഓദറ കഴിഞ്ഞ് അവസാനത്തിൽ മക്ക കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ അർത്ഥം? ഓദറ മക്ക, മക്ക വിട്ടു. ലമ്മ ഓദറ എന്ന് പറഞ്ഞാൽ, ലമ്മ നമ്മൾ പഠിച്ചതാണ്, ലമ്മ ഓദറ എന്ന് പറഞ്ഞാൽ വിട്ടപ്പോൾ. ലമ്മ ദഹബ, ലമ്മ ജാഅ. ആര്? അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടപ്പോൾ? വഖലീലുഹു, ഖലീൽ മാന സദീഖ്. മൻ സദീഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹി റിഹ്ല ഔ ഫിൽ ഹിജ്റതി? മൻ കാന സദീഖുഹു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഐവ നഅം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്ക വിട്ടപ്പോൾ, അതൽ ഫതാത ജദ്ദുഹ അബൂ കുഹാഫ അതാമാന ജാഅ. അതൽ ഫതാത, അയ്യ ഫതാതിൻ ഹദിഹി? അസ്മാ റളിയല്ലാഹു അൻഹ. അതൽ ഫതാത
ആ യുവതിയുടെ അടുത്തേക്ക് വന്നു അല്ലെ, അതൽ ഫതാത്ത യുവതിയുടെ അടുത്തേക്ക് വന്നു. ആ ജദ്ദുഹ, ജദ്ദ് വല്ലിപ്പ, ഗ്രാൻഡ് ഫാദർ, ജദ്ദുഹ അബു കുഹാഫ, അവരുടെ വല്ലിപ്പയായ അബു കുഹാഫ, അതായത് വാലിദു അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബു കുഹാഫ ആ യുവതിയുടെ അടുത്തേക്ക് വന്നു. കാന ആ ഉമ്മ, കാന അബു കുഹാഫ ആ ഉമ്മ, ആ ഉമ്മ പഠിച്ചിട്ടുണ്ട് നമ്മൾ, ആ ഉമ്മ ബ്ലൈൻഡ് അന്ധൻ അല്ലെ. കാന ആ ഉമ്മ, അവർ അന്ധനായിരുന്നു. വഖാല, അവർ പറയുകയും ചെയ്തു, ഇന്ന അബാക്കി ഖദ് ദഹബ ബിമാലിഹി, ഇന്ന അബാക്കി, തീർച്ചയായും നിന്റെ ഉപ്പ, ഇന്ന തീർച്ചയായും എന്നർത്ഥം, അബാക്കി അബാക്ക എന്നാണ് പുരുഷനോട്, പുരുഷനോടാണ് സംസാരിക്കുന്നതെങ്കിൽ പറയാം, ഇന്ന അബാക്കി അല്ലെ പെണ്ണിനോടാ സംസാരിക്കുന്നത്, അസ്മാ റളിയല്ലാഹു അൻഹുവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഇന്ന അബാക്കി, ഇന്ന അബാക്കി ഖദ് ദഹബ ബിമാലിഹി, തീർച്ചയായും നിന്റെ ഉപ്പ, ഖദ് ദഹബ തീർച്ചയായും അദ്ദേഹം പോയി എന്നാണ്, ഖദ് തീർച്ചയായും, ദഹബ പോയിട്ടുണ്ട്, ബിമാലിഹി അദ്ദേഹത്തിൻ്റെ പണവുമായിട്ട്. ഫഖാലൻ, ആ ഹിജ്റ പോകുന്ന സമയത്തെ എല്ലാ പണവുമായിട്ടാണ് നിന്റെ ഉപ്പ പോയത് എന്ന് വല്ലിപ്പ വന്ന് പറഞ്ഞു. ഫഖാലത്ത്, ഫ അപ്പോൾ, കാല പറഞ്ഞു, കാലത്ത് അവൾ പറഞ്ഞു, ഫഖാലത്ത് അപ്പോൾ അവൾ പറഞ്ഞു, മൻ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ല യാ അബത്തി, കല്ല അല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല, യാ അബത്തി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അങ്ങനെയല്ല കാര്യം, ഇന്നഹു തറക്ക ലന മാലൻ കസീറ, ഇന്നഹു തീർച്ചയായും അദ്ദേഹം, ഔ ഇന്ന അബി അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, തീർച്ചയായും അവർ തറക്ക ലന നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്, വിട്ടേച്ചിട്ടുണ്ട് അല്ലെ, തറക്ക ഉപേക്ഷിച്ചു വിട്ടേച്ചു, ലന നമുക്ക് വേണ്ടി, മാലൻ കസീറൻ ഒരുപാട് പണം ധനം അദ്ദേഹം നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ നിങ്ങൾ, വവലഅത് ഹസ്വൻ ഫിൽ കുവ്വത്തി, വവലഅത് വവലഅത് അസ്മാ റളിയല്ലാഹു അൻഹ, വലഅമന വെച്ചു എന്നാൽ, ഹസ്വൻ ഫിൽ കുവ്വത്തി ഒരു പൊത്തില് അസ്മാ റളിയല്ലാഹു അൻഹ കല്ല് വെച്ചു, ഹസ്വൻ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ്, ഫിൽ കുവ്വത്തി ഒരു പൊത്തില്, കാന അബൂഹ യഹ്ഫലു ഫീഹ അൽമാൽ, അവരുടെ ഉപ്പ അവിടെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പണം സൂക്ഷിക്കാറുണ്ടായിരുന്നു. കാന അബൂഹ അവരുടെ ഉപ്പയായിരുന്നു, യഹ്ഫലു സൂക്ഷിക്കുന്നു എന്ന്, അതായത് കാന യഹ്ഫലു സൂക്ഷിക്കാറുണ്ടായിരുന്നു, കാന അബൂഹ യഹ്ഫലു അവരുടെ ഉപ്പ, അതായത് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പൊത്തില് സൂക്ഷിക്കാറുണ്ടായിരുന്നു അല്ലേ, ഫീഹ അവിടെ, അതായത് ഫിൽ കുവ്വത്തി ആ പൊത്തില് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതായത് അവരുടെ ഉപ്പ സൂക്ഷിക്കാറുണ്ടായിരുന്നു, അൽമാൽ ധനം, വ അൽക്കത്ത് അലൈഹി എന്നിട്ട് അൽക്കാമന ഇട്ടു, വ അൽക്കത്ത് അവരിടുകയും ചെയ്തു, അലൈഹി ആ ധനത്തിൻ്റെ പണത്തിൻ്റെ ആ കല്ലിൻ്റെ മേലെ, കല്ലിൻ്റെ മേലെ ഇട്ടു, സൗബൻ വസ്ത്രം, വസ്ത്രട്ടു ആ വെച്ച പൊത്തിൽ വെച്ച കല്ലിൻ്റെ മേലെ വസ്ത്രം ഒരു തുണിക്കഷ്ണിട്ടു, സുമ്മ കാലത്ത് എന്നിട്ട് പറഞ്ഞു, ഉല്ലുർ യാ അബത്തി, ഉല്ലുർ ഷുഫ് നോക്കൂ, യാ അബത്തി പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളൊന്ന് നോക്ക്, കം തറക്കലന മിനൽ മാലി, കം എത്രയാണ് തറക്കലന മിനൽ മാലി, എത്രയാണ് നമുക്ക് അദ്ദേഹം പണം ഉപേക്ഷിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്ക്, അപ്പോൾ അദ്ദേഹം വെച്ചു, വല എന്ന് പറഞ്ഞാൽ വെച്ചു, ഫ അപ്പോൾ, ഫ വല യദഹു അപ്പോൾ അദ്ദേഹം വെച്ചു, യദഹു അദ്ദേഹത്തിന്റെ കൈ, അലൈഹി ആ ആ വസ്ത്രത്തിന്റെ ശീലയുടെ മുകൾ ഭാഗത്ത്, വഖാല എന്നിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞു അന്ധയാണ് കാണാൻ കഴിയില്ല, സ്പർശിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ അവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണി, കള്ളത്തരം കാണിച്ചതൊന്നും അല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്,
ആ വല്യപ്പ വല്ല സങ്കടത്തിലായി. ഉപ്പ പോയ സമയത്ത് പണമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞോ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ബേജാറോടുകൂടി വന്നതാണ്. അതുകൊണ്ടാണ് ആ വല്യപ്പയെ ആശ്വസിപ്പിക്കുന്നത്. പൊത്തില് കല്ല് വെച്ച് ആ കല്ലിന്റെ മേലെ വസ്ത്രം വെച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുക. എന്നിട്ടോ ഫവള അയദഹു, അപ്പോൾ അദ്ദേഹം തന്റെ കൈ വെച്ചു, അലൈഹി, ആ വസ്ത്രത്തിന്റെ മേലെ, വഖാല, എന്നിട്ട് പറഞ്ഞു, ലാബസ്, കുഴപ്പല്ല. അദ്ദേഹം പറയാണ്, കൈ വെച്ച് നോക്കിയിട്ട് പറയാണ്, ലാബസ്, കുഴപ്പമൊന്നുമില്ല. ഇതാ കാന തറക്കലക്കും ഹാദാ ഫക്കത് അഹ്സൻ. ഇതാ കാന തറക്ക, ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, ലക്കും, നിങ്ങൾക്ക്, ഹാദ, ഇത്, ഈ പണം നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഫക്കത് അഹ്സന, അപ്പോൾ അദ്ദേഹം തീർച്ചയായും നല്ലതാണ് ചെയ്തിട്ടുള്ളത്. അഹ്സന, നല്ല കാര്യം ചെയ്തു. സല്ലത്തിൽ ബിന്തു, സല്ലമന ആശ്വസിപ്പിച്ചു. സല്ലത്തിൽ ബിന്തു, ആ പെൺകുട്ടി ആശ്വസിപ്പിച്ചു. അസ്വാലിഹത്തു, നല്ല നല്ല ആ പെൺകുട്ടി ആശ്വസിപ്പിച്ചു. ജദ്ദഹ, അവരുടെ വല്ലിപ്പയെ, അൽ ഹബീബ്, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വല്ലിപ്പയെ അവർ ആശ്വസിപ്പിച്ചു. ബി അമലിഹ, അവരുടെ പ്രവർത്തനം കൊണ്ട്, ഹാദ, ഈ പ്രവർത്തനം കൊണ്ട്. യൗമൽ ഹിജ്റത്തി, ഹിജ്റയുടെ ദിവസം. അപ്പൊ പ്രവാചകന്റെ ഹിജ്റയുടെ ദിവസം ആ നല്ല പെൺകുട്ടി തൻ്റെ വല്ലിപ്പയെ ആശ്വസിപ്പിച്ചു എന്നാണ്. മദ ഹദസഹുനാകം നഅം ലമ്മാ ദഹബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സദീഖുഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇലൽ മദീന ജാഅ ഇലൽ ഫതാതി ജദ്ദുഹ അബൂ കുഹാഫ വകാന ഖായിഫൻ വഹസീനൻ. അദ്ദേഹം ഒരു പേടിയും ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു. ലിമ ലിമ ലിഅന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ് ദഹബ ബിമാലിഹി കുല്ലിഹി, പണം മുഴുവനുമായിട്ട് പോയി എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഫൈദൻ ഹുനക സല്ലത്തിൽ ബിന്തു ഹദൽ ജദ്ദ, വല്ലിപ്പയെ, ആ വല്ലിപ്പയെ എന്ത് ചെയ്തു, ആ പെൺകുട്ടി അസ്മാ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. നഹം ഇന്നഹു കാന ഔമ വകൈഫ സല്ലത്ത് നഅം അവലൻ ഇന്നഹ ഖാലത് യാ ജദ്ദി യാ അബത്തി ലൈസ അംറു കദാലിക് ഇന്നഹു തറക്കലന മാലൻ കസീറൻ ثم വളഅത്തിൽ ഫതാതു ഹസൻ ഫിൽ കുവ്വത്തി വകാന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ് യഹ്ഫലു ഫീഹ അൽ മാൽ വഹദ മിൻ ആദതിഹി ثم القت عليه على الحصوى ثوبا ثم قالت للجد انظر يا ابتي هناك مال كثير قد ترك لنا من المال فولع ولمس الجد على الثوب فقال لا باس اذا ترك لكم هذا اذا ترك الوالد لكم هذا المال فقد احسن هكذا سلت البنت الصالحه جدها الحبيب بعملها الجيد في يوم هجره النبي صلى الله عليه وسلم الى المدينه ഇതാണ് അവിടെ നടന്ന ആ സംഭവം. നാം ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഇനി അവിടെ കാണാം. എന്താണ് മാതാ കാല, എന്താണ് പറഞ്ഞത് അൽ ജദ്ദു, വല്ലിപ്പ, ലി ഇബ്നതിഹി, അദ്ദേഹത്തിന്റെ പെൺകുട്ടിയോട്, ആ മകളോട് എന്ത് പറഞ്ഞു എന്നതാണ്. കൈഫ സല്ലത്തിൽ ഫതാതു ജദ്ദഹ, കൈഫ സല്ലത്തിൽ ഫതാതു ജദ്ദഹ, അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ടതില്ല, വളരെ സിമ്പിളാണ്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരവും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് എഴുതി വെക്കണം. നമ്മൾ കുറച്ചുകൂടെ ചുരുക്കിയിട്ട് ക്ലാസ് ലെങ്ത്ത് കുറച്ച് ചുരുക്കിയിട്ടാണ് ഇനി ഇൻഷാല്ലാ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്കത് പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് ലെങ്ത്ത് ചുരുക്കിയിട്ട് കുറച്ചുകൂടെ ചുരുക്കിയ രൂപത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കണം ഇന്ന് മുതൽ.
അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നന്നായിട്ട് നിങ്ങളിത് വായിച്ച് പഠിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഷ്കുറുക്കും, ശുക്രൻ, ജസീലൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.